ഹലോ ലെ സ്റ്റഡി ടുഗതർ കേരള പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പാർട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് ഓൾറെഡി ചെയ്തതാണ് ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ പാർട്ട് പോയി കാണുക ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളി അംഗങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പേർ വനിതകളായിരുന്നു തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും മദ്രാസിൽ നിന്നും യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും വന്ന പതിനേഴ് മലയാളി അംഗങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു തിരുവിതാംകൂറിൽ നിന്ന് വന്ന എത്ര പേരുണ്ടായിരുന്നു ആറ് പേരിൽ ഒരാൾ വനിതയാണ് പട്ടം ഈ താണുപിള്ള ആർ ശങ്കർ പി എസ് നടരാജപിള്ള കെ എ മുഹമ്മദ് പി ടി ചാക്കോ പിന്നെ ആനി മസ്ക്രി ഒന്നുകൂടെ പറയാം പട്ടം എ താണുപിള്ള ആർ ശങ്കർ പി എസ് നടരാജപിള്ള കെ എ മുഹമ്മദ് പി ടി ചാക്കോ പിന്നെ ആനി മസ്ക്രി കൊച്ചിയിൽ നിന്ന് ഒരാളെ വന്നിട്ടുള്ളായിരുന്നു പനമ്പള്ളി ഗോവിന്ദമേനോൻ മദ്രാസിൽ നിന്ന് കുറച്ചധികം പേരുണ്ടായിരുന്നു കെ മാധവമേനോൻ പി കുഞ്ഞിരാമൻ കെ ടി എ മുഹമ്മദ് ഇബ്രാഹിം ബി പോക്കർ എ കെ മേനോൻ അബ്ദുൾ സത്താർ ഹാജി മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് പിന്നെ രണ്ട് വനിതകൾ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ എന്നൂടെ പറയാം കെ മാധവ മേനോൻ പി കുഞ്ഞിരാമൻ കെ ടി എ മുഹമ്മദ് ഇബ്രാഹിം ബി പോക്കർ എ കെ മേനോൻ അബ്ദുൾ സത്താർ ഹാജി മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് പിന്നെ രണ്ട് വനിതകൾ ആരൊക്കെയാണ് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഒരാളേ ഉണ്ടായിരുന്നുള്ളൂ ആരാണ് നമുക്ക് സുപരിചിതനായ വ്യക്തി തന്നെയാണ് ഡോക്ടർ ജോൺ മത്തായി അപ്പോൾ ഈ പതിനേഴ് മലയാളി അംഗങ്ങളുടെ പേരും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട ആ മൂന്ന് വനിതകളുടെ പേരാണ് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇരുപത്തിരണ്ട് കമ്മിറ്റികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് ആ ഇരുപത്തിരണ്ട് കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് അതായത് സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിക്കേണ്ടായി ഇതിൻ്റെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഇതിലെ ആകെ അംഗങ്ങൾ ഏഴ് പേരാണ് ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായി അംബേദ്കർ സഭയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ നാലിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഒരുപാട് തവണ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് വളരെ പ്രാധാന്യം നൽകി തന്നെ പഠിക്കുക ഡോക്ടർ ബി ആർ അംബേദ്കർ ചെയർമാനായ ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ബി എൽ മിത്തർ ബി എൽ മിത്തർ രാജിവെച്ചതിന് ശേഷം എൻ മാധവറാവുമായിരുന്നു ഡി പി കെയ്ത്താൻ ഡി പി കെയ്ത്താൻ മരിച്ചു മരിച്ചതിന് ശേഷം ടി ടി കൃഷ്ണമാചാരി അപ്പം ഇത്രയും പേര് ഓർത്തിരിക്കുക ഡോക്ടർ ബി ആർ അംബേദ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ ി എൽ മിത്തർ ബി എൽ മിത്തർ രാജിവെച്ചതിന് ശേഷം എൻ മാധവറാവു ഡി പി കെയ്ത്താൻ ഡി പി കെയ്ത്താൻ്റെ മരണശേഷം ടി ടി കൃഷ്ണമാചാരി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ബി ആർ അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനൊക്കെയായിരുന്നു എന്നറിയാമോ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നസറുദ്ദീൻ അഹമ്മദ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഇനി അടുത്തത് നമ്മൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളാണ് അപ്പോൾ അത് ഓർത്തിരിക്കാൻ ഇച്ചിരി പ്രയാസമാണ് അതുകൊണ്ട് ഞാനത് ഈ വീഡിയോയുടെ കൂടെ ചേർ ചേർക്കുന്നില്ല ഞാനത് പ്രത്യേകം വീഡിയോ ചെയ്യാം എല്ലാം കൂടി ആകുമ്പോൾ പഠിക്കാനൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരുപാട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ വെക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത്രയും പഠിച്ച കാര്യങ്ങൾ നല്ല കണക്ക് നല്ല കണക്ക് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ എടുത്ത് പറയാണ് റിപ്പീറ്റ് ചെയ്ത് തന്നെ കേൾക്കുക അടുത്ത വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കാര്യം അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ഹോമിൽ വന്ന് കിടക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം